Never regret a day in your life. Good days give you happiness, bad days give you experience. You're on the Happiness Project and I'm Dhanya. Sunny Wayne, he's a natural. From his first movie on, he was noticed as a person who is here to stay. He has done such a wide array of characters that you really don't know what he's going to come up with in his next movie. Let's welcome the talented actor Sunny Wayne to the Happiness Project. Welcome to the Happiness Project, Sunny. Thank you. Sunny, ഇതിനു മുമ്പ് കാണുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അവതാരായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഷോക്ക് അടിച്ചു. വെൻ ഐ സോ യു ദ ഹോൾ ന്യൂ ലുക്ക്. എനിക്ക് സംശയം തോന്നിയില്ല, വിഗ് ആണോ അതോ റിയൽ ആണോ? ഓ യാ വേ, യു നോ ഐ ഫൈൻഡ് ഇറ്റ് വെരി ഫാസിനേറ്റിംഗ് സണ്ണി. കാരണം ഞാനൊരു ഒരു പീരീഡ് ഓഫ് ടൈം കേരളത്തിൽ ഇല്ലാത്ത സമയത്താണ് സണ്ണിയുടെ ഡെബ്യൂ നടക്കുന്നത്. ആൻഡ് സഡൻലി ഐ സീ യു ഇൻ വെരി ഗുഡ് മൂവീസ് ആൻഡ് പല തരത്തിലുള്ള ക്യാരക്ടേഴ്സും പല റോൾസും. അതിൽ ലീഡാണോ അതോ സെക്കൻഡറി ആണോ അങ്ങനെയൊന്നും നോക്കാതെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള നല്ല നല്ല ക്യാരക്ടേഴ്സ് യു പോർട്രേ. വിത്ത് എ വെരി ഇന്നേറ്റ് സെൻസ് ഓഫ് ഈസ് ഉണ്ട് വെൻ യു പോർട്രേ ദ ക്യാരക്ടേഴ്സ്. ഇറ്റ്സ് വെരി ഫാസിനേറ്റിംഗ് ബിക്കോസ് അങ്ങനെ ഒരു ഗ്രൂമിങ്ങോ ഒരു ഗോഡ് ഫാദറോ ഈ ഇൻഡസ്ട്രിയിൽ ഇല്ല സണ്ണിക്ക്. പലരും എക്സ്പോസ്ഡ് ആയിരിക്കാം. യു ആർ ഇൻ എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ട്രാജക്ടറി ആൻഡ് സഡൻലി യു വാക്ക് ഇൻ ആൻഡ് യു ഡു സം റിയലി ഗുഡ് വർക്ക്. ദർ ഹാസ് ടു ബി സംതിങ് വിച്ച് എപ്പോഴോ എവിടെയോ ഉണ്ടായിരിക്കില്ലേ. പിന്നെ ഇതിലിപ്പം എന്താ പറയാ, ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല ഇതിനകത്ത്. വെരി സിമ്പിൾ. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ ഇങ്ങനെ ഒരു എനിക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു സ്മോൾ സ്റ്റാർഡം കിട്ടുന്നുള്ളതായിരുന്നു എനിക്കറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം എന്താ പറയുക, ആക്ടിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഇപ്പം കോളേജിൽ പഠിക്കുമ്പം നാടകം ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ ഞാനത് ചെയ്ത ഒരു നാടകമാണോ? കാരണം ഒരു സ്റ്റേജിൽ കിടന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഡയലോഗൊക്കെ മറന്നുപോയൊരു നാടകമായിരുന്നു. പക്ഷെ ആളുകളൊക്കെ ഇരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നാടകം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് പറഞ്ഞു, ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ്. അപ്പം ഇപ്പം തന്നെ ഇപ്പം ആലോചിക്കും, ഒരു ചിരി വരും ചിരി. സത്യം പറഞ്ഞാൽ എന്തോ ഒരു ഒരു സീൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ എൻട്രി. അപ്പം ഞാനെങ്ങാണ്ട് ഒരു മൊല്ലാക്കയുടെ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മുസ്ലിം ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്. അപ്പം രണ്ട് മൂന്ന് പേരുണ്ട്. അപ്പം വൻ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റേജിൽ കയറിയത്. അപ്പോൾ പക്ഷേ സ്റ്റേജ് നാടകത്തിൻ്റെ ഒരു ഒരു മിഡിലായപ്പോഴാണ് ഞാൻ കയറി വരുന്നതും. ഞാൻ കയറി വന്നിട്ട് എൻ്റെ ഡയലോഗ് ഞാൻ മറക്കുകയും ചെയ്തു, ബാക്കിയുള്ളവരുടെ ഡയലോഗ് മൊത്തം തെറ്റിക്കുകയും ചെയ്തു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ അവിടെ കിടന്ന് എന്തൊക്കെയോ വൻ പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. അവിടെ ആൾക്കാർ കൈയടിക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ വൻ ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അവർ ചോദിച്ചാൽ എന്തിനാന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ അതാണ് എൻ്റെ ആകെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതൊരു that would have been a moment of revelation kana atrakkum you would have probably enjoyed what you did at that point alle serikum and appoana ee acting bug serikum undayathu ullile adigane kuttikalam mole ingane adinte or spark undu adayathu cinema cheyanam allengil endengil okke cheyanam act cheyanam okke undu pashu avasaram illa connection illa pinne palappozhum kuttikalathokke എന്താ പറയുക, അവിടെയൊക്കെ ഈ സീരിയലിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട. അപ്പം ചിലപ്പോൾ ഏതെങ്കിലും കല്യാണത്തിനൊക്കെ ഇരിക്കണം. ഒരിക്കലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു കല്യാണത്തിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഒരാൾ അടുത്ത് വന്നിരുന്ന് പുള്ളി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പം ഞാനിങ്ങനെ ഒരു ചിരിച്ച്, അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആ അപ്പം പുള്ളി എന്നാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞ് പറഞ്ഞു കഴിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, തൊട്ടടുത്ത ഒരാളുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, അങ്ങനെ അഭിനയിക്കും. ഞാൻ ടെൻത്തിൽ പഠിക്കുകയാണ് ആക്ച്വലി. അപ്പം എനിക്ക് അങ്ങനെ പുള്ളി അങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭയങ്കര, അപ്പം അന്ന് രാത്രിയൊക്കെ കിടക്കുമ്പോഴൊക്കെ ആ ഭയങ്കര ലഡു അല്ലേ കുട്ടിയെ, ചെറിയ ലഡു ഒന്നല്ല, മിനി സ്ക്രീനിലോട്ട് വരുന്നൊരു ഇതല്ലേ. അപ്പോൾ അപ്പം ഈ പറഞ്ഞ പിന്നെ പക്ഷേ കുറേ ദിവസം കഴിഞ്ഞ് പിന്നെ അതങ്ങ് മാഞ്ഞു പോയി. വലിയൊരു റിയാക്ഷൻ ഒന്നും കിട്ടിയില്ല, എന്നാലും ഹാപ്പി ആയിരുന്നു. അപ്പം എന്തെങ്കിലും നല്ലത് നടക്കുവാണെങ്കിൽ നടന്നോട്ടെ എന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല.
പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് എന്താ പറയുക, അതിങ്ങനെ മനസ്സിൽ നിന്ന് അങ്ങനെ അങ്ങ് പോയി. പിന്നെ പക്ഷെ അപ്പോൾ ഒരു പീരിയഡ് ഓഫ് സ്ട്രഗിൾ ഉണ്ടായിട്ടില്ലേ സനിക്ക്, എവിടെയെങ്കിലും ദാറ്റ് യു റിയലി വാണ്ടഡ് ടു ഗോ ആൻഡ് മീറ്റ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഫേസ് ഒരിക്കലും സണ്ണിയുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ലേ? Does it mean as easy as it looks? First of all, nokkumbo it looks very easy, Sunny. ഒരു വയനാട്ടിൽ നിന്ന് വരുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, ഗോഡ് ഫാദേഴ്സ് ഇല്ല, ഈ ഒരു കണക്ഷൻസ് ഇല്ലാതെ വേറെ എവിടെയോ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി നാട്ടിൽ വന്ന് ഒരു സിനിമ, ഒരു വൺ ഫൈൻ ഡേ യു കം ഇൻ വിത്ത് നത്ത്, ദുൽഖർ സൽമാൻ ഒബ്വിയസ്ലി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഒരു ലോഞ്ച് പാഡാണ്. യു കം ഇൻ ആൻഡ് യു സ്റ്റീൽ ദ ഷോ വിത്ത് ദ ക്യാരക്ടർ ദാറ്റ് യു പ്ലേഡ്, ഇറ്റ് ലുക്സ് വെരി ഈസി, യു നോ, ഇറ്റ്സ് ലൈക്ക് ഹോ ഗയാ. ബട്ട് ഇസ് ഇറ്റ്, ഹൗ ഇസ് ഇറ്റ്? ഒരു പീരിയഡ് ഓഫ് സ്ട്രഗിൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല അല്ലേ? ഇല്ല, അങ്ങനെ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ കൂളാണെന്നാണ്. ഓക്കെ, ഐ ബിലീവ്. എനിക്ക് അങ്ങനത്തെ ഇപ്പം എന്ത് സ്ട്രഗിൾ ഉണ്ടായിക്കഴിഞ്ഞാലും എനിക്ക് അങ്ങനത്തെ എനിക്ക് അങ്ങനെ വലിയ ടെൻഷൻസ് ഒന്നുമില്ല. ഓക്കെ, എന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്നാലും എനിക്ക് ടെൻഷനേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഞാൻ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ കാണും, കാരണം അതൊക്കെയാണ് അതൊക്കെയുള്ളൂ എൻ്റെ പ്രോബ്ലം. ഇതൊന്നും ഇല്ലെങ്കിൽ ഐ എം ഓക്കെ, ഐ എം ഹാപ്പി വിത്ത് മൈ പ്രോജക്ട്സ്, എവറിത്തിങ് ഐ എം ഓക്കെ. അപ്പോൾ ഞാൻ വയനാട് നിന്ന് ആദ്യം പുറത്തിയാടാനാണ് ആക്ച്വലി ഞാൻ ശ്രമിച്ചത്. പക്ഷേ വയനാട് നിന്ന് വയനാട് ഒരിക്കലും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഞാനവിടെ ആദ്യം എന്താ പറയുക, എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് വേണ്ടി കാലിക്കറ്റിലോട്ട് വന്ന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തിട്ട് പിന്നെ എന്തോ വീണ്ടും പെട്ടെന്ന് ആ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകണം എന്നുള്ളൊരു സംഭവം. അപ്പോൾ വീട്ടുകാരെ അവിടെ ഇടപെട്ട് അവിടെ വേറൊരു കോളേജിൽ അപ്പം തന്നെ വീണ്ടും അങ്ങോട്ട് അഡ്മിഷൻ മാറ്റി. പക്ഷേ എനിക്ക് പിന്നെ കുറേ ഒരു 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 വൺ ഇയർ കഴിഞ്ഞപ്പം എനിക്ക് എന്തോ, അതായത് ഇപ്പം എന്താ പറയുക, കുറച്ച് കാലങ്ങളായല്ലോ ഇവിടെ, വേറെ ആളുകളൊന്നും മീറ്റ് ചെയ്യുന്നില്ല, എൻ്റെ ലെവൽ ഓഫ് തിങ്കിങ് ഒന്നും മാറുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് ചാടണം, ഞാൻ ആണോ. അപ്പം ഞാൻ ചിലപ്പോൾ അവിടെ തന്നെയാണെങ്കിൽ ചിലപ്പം ഞാനവിടെ ബി എസ് സി മാത്സിനായിരുന്നു ജോയിൻ ചെയ്തത്, കുഴപ്പമില്ലാത്ത കുഴപ്പമില്ല, ആവറേജ്. അപ്പോൾ ചിലപ്പം അങ്ങനെ നിന്ന് ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസൊക്കെ നേടി ചിലപ്പം അങ്ങനെ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ അന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പോകുമായിരിക്കും. ഈ ഒരു ലൈൻ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ ഇങ്ങനെ ജോലി അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് പുറത്തോട്ട് ചാടണമെന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. കുറേ ബാംഗ്ലൂർ റെവല്യൂഷൻ പോയി അല്ലേ? അല്ല, വയനാട്ടിൽ നിന്ന് കാലിക്കറ്റിലേക്ക് ചാടി. അല്ല, അത് പിന്നെ ഇപ്പറേ ഇടയ്ക്ക് ഒരു ട്രാവലൊക്കെ ഉണ്ട്, കാരണം വയനാട് ടു മൈസൂരൊക്കെ നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇടയ്ക്കുള്ള ഒരു ട്രാവലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ടോട്ടലി ഒരു ഒരു പറച്ച് നടലുണ്ടല്ലോ, അത് ആക്ച്വലി ഉണ്ടായത് ഈ പറഞ്ഞ പോലെ ഒരു കോളേജിലോട്ട് വന്നു കഴിഞ്ഞപ്പം, എഞ്ചിനീയറിംഗ് ചേർന്ന് കഴിഞ്ഞപ്പം പല നമ്മുടെ ജില്ലകളിൽ നിന്നുള്ള ആളുകളെല്ലാവരും വന്നു, പല ഭാഷകൾ, പല സംസ്കാരം, പല ഈഗോസ്, പല 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 കാര്യങ്ങൾ. അപ്പം അങ്ങനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു വന്നേ? പറഞ്ഞു വന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു പറിച്ചു അല്ല, സ്ട്രഗിളോ അങ്ങനെ എന്തോ കാര്യം പറഞ്ഞു. സ്ട്രഗിളിനെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. സിനിമയിലോട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആയിട്ടാണ് കാണുന്നത്. വാസ് ദേർ എ പീരിയഡ് ഓഫ് സ്ട്രഗിൾ ആണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്ട്രഗിൾ ഇല്ലാന്ന് ഞാൻ മനസ്സിലായില്ലേ? മനസ്സിലായി. ബാംഗ്ലൂരിലെ കാര്യം, ബാംഗ്ലൂരിൽ ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യായിരുന്നു. യെറ്റ് യു ചോസ് ടു ലീവ് ഇറ്റ് ഓൾ ആൻഡ് കം ആൻഡ് ട്രൈ യുവർ ലക്ക് ഹിയർ. Is there any reason that anything that prompted you angane or network undayirunna for you to take a leap to come to Kerala? Aa samayathu njan resign cheyittirikkayirunnu. Appam etra varsham joli cheythu Bangalore? അതൊരു രണ്ടു വർഷം എന്നൊക്കെ പറയാം. അതൊരു അങ്ങനെ ഒരു കണ്ടിന്യൂസ് ജോലി അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു ജോലി അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുന്നത്. അപ്പോൾ ഈ ജോലി ഇല്ലാത്ത സമയത്ത് റിസഷൻ്റെ ടൈമായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ രണ്ടാമത് പിന്നെയും ഐ മീൻ പിന്നെയും ജോലിയിലോട്ട് കയറാമെന്ന് വിചാരിച്ച സമയത്താണ്, ആ സമയത്ത് റിസഷൻ വന്നിട്ട് എന്താ പറയുക, ആളുകളെല്ലാം ഫയർ ചെയ്യായിരുന്നു. ഓക്കെ, അപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വായിക്കാൻ തുടങ്ങി പേപ്പറിൽ. ഓക്കെ, രാവിലെ ചെല്ലുമ്പോൾ പിന്നെ ഈ ലെറ്ററുമായിട്ട് ഇരിക്കുന്ന മറ്റേ മാനേജറൊക്കെ ആയിട്ട് ആ ഓക്കെ താങ്ക് യു ഫോർ യുവർ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററൊക്കെ ആയിട്ട് ഇങ്ങ. അപ്പം മനസ്സിലായി സിറ്റുവേഷൻ കുറച്ച് വേസ്റ്റാണ്, നമ്മുടെ പരിപാടി ഏകദേശം തീർന്നു തോന്നുന്നു മനസ്സിലായി. അപ്പം ആ സമയത്തിരിക്കുമ്പോൾ ഒരു
ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്താണ്, ഐ മീൻ ജോബിന് അപ്ലൈ ചെയ്താണ്. അപ്പോൾ ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ഒക്കെ എടുത്തു, അത് ഇങ്ങോട്ടായിരുന്നു, എറണാകുളത്തൊരു ഒരു കമ്പനിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെവൽ ഓഫ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് കൊച്ചിയിലോട്ട് വന്നതാണ് ഞാൻ ആക്ച്വലി. അപ്പം അങ്ങനെ വന്നപ്പം എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ ജൂനിയറായിരുന്നു എൻ്റെ ഫസ്റ്റ് സിനിമ എടുത്തത്. അപ്പോൾ അവരൊക്കെ അന്ന് ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ സിനിമയിൽ അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവർ. ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു ഫ്ലാറ്റിലുണ്ട്. അപ്പോൾ കാരണം അവർ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനായിട്ട് കൊച്ചിയിൽ അവർ വന്നിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്ത്. അപ്പോൾ പിന്നെ സിനിമയിലുള്ള നമ്മൾ സുഹൃത്തുക്കളെ ഇല്ല, അങ്ങനെ ഒന്നും ആലോചിക്കില്ല. അപ്പോൾ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം കാരണം വെച്ചാൽ അന്ന് ശ്രീനാഥിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ലാൽ മീഡിയയിൽ പോയിട്ട് ഒരു ട്രെയിലർ കട്ട് ചെയ്ത് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സിനിമയുടെയൊക്കെ എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം സ്ക്രീനിലല്ലേ സിനിമയൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ ലാൽ മീഡിയയിൽ പോയിട്ട് ട്രെയിലറിൻ്റെ എന്താ പറയുക മ്യൂസിക് ഒന്നും ചെയ്യാത്തൊരു സാധനമൊക്കെ ഇങ്ങനെ കാണണമൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, അവനൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആ സമയത്ത് ഒരു കഥയൊക്കെ എഴുതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു. എല്ലാം അവർ സിനിമ ചെയ്യാനെല്ലാം റെഡി ആയിരിക്കുന്ന സമയത്ത് ഓഡീഷൻസ് നടക്കണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ കഥയൊക്കെ എനിക്കും അറിയായിരുന്നു. പക്ഷേ അതിനകത്തുള്ള കുരുടി എന്ന് പറയുന്ന ക്യാരക്ടർ ഒക്കെ ഓഡീഷൻസ് നടക്കണ്ടായിരുന്നു. സണ്ണിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ? ഇസ് എ പേഴ്സൺ ദാറ്റ് യു ആർ ആൻഡ് കുരുടി യു കാനോട്ട് കണക്ട്, റൈറ്റ്? കുഡ് യു കണക്ട് അറ്റ് സം ലെവൽ? പുള്ളി ആക്ച്വലി ബേസിക്കലി കുറച്ച് ലേസിയാണ് ആള്. അതാണ് ആ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അതിനകത്ത്. ഓക്കെ, അതുണ്ട്. ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിലൊക്കെ സണ്ണിക്ക് ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകിയ ക്യാരക്ടർ, കാരണം അതിൽ എന്തെങ്കിലും ഒരു എലിമെൻ്റ് ഓഫ് ചാലഞ്ച് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വളരെ ഡിഫറെൻ്റ് ആയിരിക്കാം ഫ്രം വാട്ട് യു ആർ. ഇറ്റ് ഈസ് ദ വൺ വിച്ച് കീപ് യു മെൻസ് സാറ്റിസ്ഫാക്ഷൻ. ഒരുപാടുണ്ട്. ഇപ്പം അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം മറ്റുള്ള ഡയറക്ടേഴ്സ് വന്നിരിക്കുന്നത് അത് നോക്കണ്ട. എന്നാലും ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. രാജീവിടൻ കഥ പറയുമ്പോൾ തന്നെ ആക്ച്വലി ഭയങ്കര ഒരു ഒരു കിഡ്ലം ഒരു ഹ്യൂമൻ ബീയിങ് ആണ് പുള്ളി. പിന്നെ ഞാൻ ചില സ്ഥലത്തൊക്കെ ചെന്ന സമയത്ത് എന്താ പറയുക, ഒരു 65-70 വയസ്സൊക്കെ ഉള്ള അമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തോടുകൂടി വന്നിട്ട് പറഞ്ഞു, ആക്ച്വലി ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഭയങ്കര നന്നായി അത് അവർ പറയുന്നത്. ഭയങ്കര എവിടുന്നോ വരുന്നൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു അത് കിട്ടി എനിക്ക്. അപ്പം അപ്പോൾ ടോട്ടലി ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം ആക്ച്വലി അടിപൊളി. ഈ പ്രായം ചെന്ന അമ്മമാർ മാത്രമേ ആക്ച്വലി ഇഷ്ടപ്പെടുള്ളൂ എന്ന് പറയാറുള്ളൂ, അതോ പ്രായം കുറഞ്ഞ ചെറിയ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇഷ്ടീനെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഒരു ബ്ലാങ്ക് ആണ്. വി ഡോണ്ട് റിയലി നോ വാട്സ് ഗോയിങ് ഓൺ. സോ ഐ കാൻ ആസ്ക് അബൌട്ട് യുവർ കറന്റ് റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് അല്ലേ? ബിക്കോസ് യു ആർ ആൻ എലിജിബിൾ ബാച്ചലർ ഇൻ മൈ അണ്ടർസ്റ്റാൻഡിംഗ്. ആണോ? സിംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഒട്ടും സംസാരിക്കാത്ത ആളുടെ ജീവിതത്തിൽ ആരെങ്കിലും വന്നാൽ തന്നെയും മറ്റുള്ളവർ അറിയില്ല. Unless you say it. അതെ അല്ലേ? സോ ഞാൻ പറയണമെന്നാണ്, പറയണമെന്നാണ്. റൈറ്റ് ടൈം വരുമ്പോൾ പറയുമല്ലോ. ഈ ഒരു ജേർണിയിൽ ഇഫ് ദേർ ഇസ് എനി എക്സ്പീരിയൻസ് ദാറ്റ് യു കാനോട്ട് ഫോർഗെറ്റ് ഇൻ ടേംസ് ഓഫ് ദി ഡിസിഷൻസ് ദാറ്റ് യു ടുക്ക്, വാട്ട് ഈസ് ദാറ്റ്? റിഗ്രറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, ഫെയിലിയർ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകും. സക്സസും ഫെയിലിയറും വെച്ചിട്ട് ഞാൻ അങ്ങനെ റിസൾട്ട് ചിലപ്പം നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് നമ്മൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ അങ്ങനെ അങ്ങനെ ഡിസപ്പോയിൻറ്റഡ് ആയാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ആവും. കാരണം എന്താ പറയുക, സണ്ണി, ഈ മൊമെന്റ് ജസ്റ്റ് ബിഫോർ ഡെത്ത്, ആ പ്ലേ, ഹൗ ഡിഡ് യു കം ഇൻ ടു ബീയിങ് ആ ഒരു പ്ലേ? ഒരു കറന്റ് ആയിട്ടുള്ള ഒരു ആക്ടറിന് ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ ചെയ്യാന്ന് പറയുന്ന ഇറ്റ്സ് എ റിസ്ക്, ഇറ്റ്സ് എ ബിഗ് ലീപ്പ്. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയുണ്ടായത്? സത്യം പറഞ്ഞാൽ എന്തോ എനിക്കപ്പം അങ്ങ് തോന്നി
അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. കാരണം ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേ, ബ്യൂട്ടിഫുൾ പ്ലേ. പിന്നെ ലിജു എൻ്റെ സുഹൃത്താണ്, അവൻ കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ അറിയാം. തിയേറ്ററാണ് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അവൻ്റെ ഈ ഡ്രാമ ഇൻ്റർനാഷണലി നല്ല പ്രശംസയൊക്കെ നേടിയൊരു നാടകമാണ്. അപ്പം ഇവിടെ ആരും അറിഞ്ഞില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ലൊരു നാടകമല്ലേ, അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അതൊരു ഒരു നല്ലൊരു ഓഡിയൻസിനെ വെച്ചിട്ട് ഈ നാടകം പ്ലേ ചെയ്തുകൂടുക എന്നുള്ളത്. ഞാനൊരു 100 പ്രാവശ്യം ചിന്തിച്ചു ഇതിനെക്കുറിച്ച്. ഓക്കെ, എന്തായാലും ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുകയാണ്. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ നാടകം ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ പോലെ സിനിമയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ നാടകമാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ എന്തായാലും ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ എന്താ പറയുക, സ്ഥിരം പാറ്റേണെന്ന് മാറിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ഒരു ഗുരുദക്ഷിണയായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ നാടകത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഒരു സന്തോഷമാവുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഒരു ഗുഡ് സ്റ്റാർട്ട്. ഞാൻ സണ്ണിയെ മെസ്സേജ് ചെയ്യുമ്പോ സണ്ണി ഫ്രാൻസിൽ ഒരു ടാക്സിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആക്ച്വലി ഒരു രണ്ട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു എനിക്ക് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ട്രാവൽ ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ ഒരു ഫോറിനർ ആയിരുന്നു. അപ്പം അല്ല, ഫോറിനർ ആണല്ലോ ആയിരുന്നു എന്ന് അല്ലാതെ. അപ്പോൾ പുള്ളി നിങ്ങൾ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഒരു പാട്ട് പ്ലേ ചെയ്യുവാണ് പുള്ളി, മറ്റേ ഇതിനകത്തുള്ള മെർസൽ എന്ന് പറഞ്ഞ സിനിമയിലെ മാച്ചോ എന്നച്ചോ പാട്ട് പുള്ളി തക. അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ എങ്ങനെ പിന്നെ എയർ റൂം, ഐ എം ഗ്രേറ്റ് ഫാൻ ഓഫ് എയർ റൂം എന്ന് പറഞ്ഞു പുള്ളി. പുള്ളിക്കാണെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ഇംഗ്ലീഷ് അല്ല, പക്ഷെ പുള്ളി എന്നെ മനസ്സിലാക്കി തന്നു. ആ പാട്ട് തന്നെ ലൂപ്പിലിട്ടിട്ട് പുള്ളി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പുള്ളിയുടെ കൂടെ നല്ല ട്രിപ്പ് കാശ്മീർ, അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മളിങ്ങനെ അവിടുന്ന് ഇപ്പോൾ ഒരു കോഫി ഷോപ്പിൽ നിന്നിട്ട് നമ്മളിനിപ്പോൾ നെക്സ്റ്റ് നമ്മളിപ്പോൾ എങ്ങോട്ട് പോകും, നമ്മൾ അടുത്ത ട്രെയിൻ ക്യാച്ച് ചെയ്തിട്ട് പോകണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നിട്ട് നല്ല തണുപ്പ് വന്നു തുടങ്ങിയ ടൈമായിരുന്നു. പിന്നെ ബാഗൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മളിത് നോക്കിയിട്ട് സ്ഥലമൊന്നും കാണുന്നില്ല. അവസാനം നമ്മൾ ഒന്ന് നോക്കണം, നമുക്കിത് ക്യാരി ചെയ്തിട്ട് തന്നെ നടക്കാം. ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിലോട്ട് വിടാം. സ്ഥിരം എല്ലാവരോടും ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്കൊരു ആഗ്രഹമുണ്ട്, അതിന് മുന്നിൽ നിന്നിട്ട് ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഐ മീൻ ആകെ ചെയ്തൊരു കാര്യം അതാണ്, ഈഫൽ ടവറിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു സ്മോക്കിംഗ് ക്ലിക്ക്. What makes you truly, truly happy? ഏറ്റവും സണ്ണി എന്നെ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കണമെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് ഹി ലവ്സ് ദ മോസ്റ്റ്? എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിരുന്ന് വെറുതെ ചുമ്മാ എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഹാപ്പിനെസ്. ഫ്രണ്ട്ഷിപ്പ്. ഹാപ്പിയസ്റ്റ് മെമ്മറി? ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ചില സമയം ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിരിക്കുമ്പോൾ ഷോ അത് പറയായിരുന്നു, ഇത് പറയായിരുന്നു. ഞാൻ ഈ മോസയിലെ കുതിരമീൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങളിവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഷിപ്പിൽ കയറി പോവാണ്. വലിയ സംഭവം എന്നല്ല പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് കടലിൽ ഇനി 3 ദിവസം ഇനി കടലിലാണ്. ഞാൻ ഇതുവരെയായിട്ടും കടലിൽ യാത്ര ചെയ്തിട്ടില്ല. ഐ മീൻ പോയിട്ടുണ്ട്, ലക്ഷദ്വീപിലോട്ടൊക്കെ പോയിട്ടുണ്ട്, കൊണ്ട് പോയിട്ടുണ്ട്, സിനിമയിൽ വരുന്നതിൻ്റെ മുന്നേക്ക് പോയിട്ടുണ്ട് ലക്ഷദ്വീപിൽ. അപ്പോൾ പക്ഷെ അതൊക്കെ ഒരു 1 നൈറ്റ് ട്രാവലൊക്കെയാണ്. ചിലപ്പം ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ചിലപ്പോൾ തീരും. ചെന്നൈയിൽ നിന്ന് ഷിപ്പിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് 2 മണിക്കൂർ കഴിയും ഷിപ്പ് അവിടെ നിന്ന് ഒന്ന് അനങ്ങാൻ. കാരണം അവരുടെ എല്ലാ പാസഞ്ചേഴ്സിനെയും സെറ്റിൽ ഡൗൺ ചെയ്ത് അവരെല്ലാ പ്രൊസീജിയേഴ്സും എല്ലാം കഴിഞ്ഞ് ഒരു സമയമെടുക്കും. അപ്പം ഞാൻ ഈ സമയം കൊണ്ട് ഭയങ്കര ഈ എ സി ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഒരു ഇതിനകത്ത് ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ടയേർഡായിട്ട് ഞാൻ സ്ഥലത്ത് പോയിട്ട് കിടന്നുറങ്ങിപ്പോയി. കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പം ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ നല്ല ഉറക്കത്തിലാണ്, നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കത്തിൽ എന്നെ ഇങ്ങനെ ആരോ വന്നിട്ട് ഇങ്ങനെ വന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പം
ഞാനിങ്ങനെ ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ വലിച്ചിങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഞാൻ ഒന്നുകൂടെ സുഖമായിട്ട് ഇങ്ങനെ. അപ്പോൾ എൻ്റെ അമ്മയായിരുന്നത്. ഓക്കെ. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കമാണ് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ അമ്മേനെ കാണാനില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു വലിയൊരു ഡ്രീമിലാണ് അമ്മേനെ കണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് അങ്ങനെ വല്ലപ്പോഴും ഞങ്ങളിങ്ങനെ സംഭവിക്കാറില്ല അമ്മ ഇങ്ങനെ ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇത് കുറേ വർഷത്തിന് ശേഷം അപ്പം എനിക്കങ്ങ് അമ്മേനെ അങ്ങ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ കപ്പലെടുക്കാനും തുടങ്ങി, കപ്പലെടുക്കാനും പോകുമായിരുന്നു. പിന്നെ അപ്പം തന്നെ അമ്മേനെ വിളിച്ച് കുറച്ച് നേരം മിസ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അതെനിക്ക്. അപ്പം അമ്മയപ്പുറത്തുനിന്ന് പിന്നെ പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കണക്ഷൻസൊക്കെ പോകുമല്ലോ. ഐ മീൻ ഒരു മൂന്ന് ദിവസത്തേക്ക് നമുക്ക് മൊബൈൽ ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഇമോഷൻ ഇതങ്ങോട്ട് കൂടി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബൈ ബൈ പോയിട്ട് വരാൻ പറഞ്ഞു. സണ്ണിയുടെ ഈ ഒരു സക്സസ് ഇൻ ദിസ് പൊസിഷൻ ദാറ്റ് യു ഹാവ് ഏൺ ഫോർ യുവർ സെൽഫ് ഇൻ ദി ഇൻഡസ്ട്രി, ഒരു പക്ഷേ അത് കണ്ടിട്ട് ഏറ്റവും സന്തോഷിക്കുന്ന അമ്മയായിരിക്കും. ഇല്ല അമ്മ അമ്മ ആദ്യത്തെ സിനിമ കണ്ടിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഷോ കാണാൻ പോകല്ലോ അമ്മയ്ക്കറിയില്ല ഞാൻ മരിക്കുന്നുണ്ട്. അപ്പം അമ്മ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്മ ഭയങ്കര കരച്ചിലാണ്. കരച്ചിലാണ് ഭയങ്കര ഇമോഷണലായിട്ടിരിക്കുക. അപ്പം അമ്മ പറയണ എടാ എന്തിനാണ് നിങ്ങൾ മരിക്കാൻ പോയത്, നിങ്ങൾക്ക് വേറെന്തെങ്കിലും ചെയ്യൂടായിരുന്നോ, നിൻ്റെ ഡയറക്ടറോട് അത് വേറെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നു. അപ്പം പക്ഷേ ആദ്യത്തെ സിനിമയാണ്. പക്ഷെ അമ്മയ്ക്കങ്ങ് ഈ കുരുടി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ അക്സെപ്റ്റൻസ് ആണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ആക്ച്വലി കേട്ടോ. അപ്പോൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ ഏതൊരു ഷോയ്ക്ക് ഞാൻ കയറി. അപ്പോൾ ഒരു 10-ാമത്തെ റോ ഞാൻ കണ്ടു തോന്നുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊക്കെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിനോട് അടുത്ത് ഇങ്ങനെ എത്തുന്നു, പെട്ടെന്നൊരു ഒരു ഫൈറ്റ് സീൻ വരുന്നു, ഒരു കുരുടിയെ ഇങ്ങനെ ചിക്കുന്നിട്ടൊരു ശബ്ദം മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുത്തുന്ന. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിലിരുന്നുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് എല്ലാവരും ഒന്ന് എന്തോ ഒരു ശബ്ദം ഇങ്ങനെ ഇങ്ങനെ പുറത്തോട്ടിങ്ങനെ ഔ അയ്യോ എന്നൊക്കെ അങ്ങനത്തെ ശബ്ദമൊക്കെ വന്നു. അപ്പോൾ ഇവർക്ക് ഇത്രയും ഫീൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ അമ്മയ്ക്ക് എത്ര ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമ്മ ഈ ഒരു സക്സസ് എങ്ങനെയാണ് കാണുന്നത്? അമ്മ ഭയങ്കര ഉപദേശിക്കാറുണ്ടോ മോനെ? എന്നോട് പറയും, എന്നോട് പറയും നീ നിനക്ക് നല്ല സ്ക്രിപ്റ്റുകളൊക്കെ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് അച്ഛനും പറയും, രണ്ടുപേരും പറയും. പിന്നെ അവർ ഹാപ്പിയാണ്, അവർക്ക് അങ്ങനത്തെ എന്താ പറയുക വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഐ മീൻ ഞാൻ നന്നായിരിക്കുന്നു എന്നുള്ളത് അത് ആ ജീവിതം എന്നും ഇതുപോലെ തന്നെ നല്ലതായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. നല്ല നല്ല സ്ക്രിപ്റ്റ്സും അടിപൊളി ക്യാരക്ടേഴ്സും പ്ലേ ചെയ്യാൻ ഇടയിൽ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് സണ്ണി, ലവ്ലി ടോക്കിംഗ് ടു യു. താങ്ക് യു. ഞാൻ വീണ്ടും വരാം. പ്ലീസ്, അടുത്ത സീസൺ സർട്ടൻലി. താങ്ക് യു. ഓക്കെ, വെൽക്കം.